ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഓടിയെത്തുന്ന ഒട്ടേറെ മുഖങ്ങളുണ്ട്. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഭഗത് സിംഗിൻ്റെയും മറ്റും. എന്നാൽ ഇവരുടെയൊക്കെ ഒളിമങ്ങാത്ത ഓർമ്മകൾക്കിടയിലും നമ്മുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള നിരവധി ധീരദേശാഭിമാനികളുണ്ട്. എന്നാൽ ഇന്ന് നാം ഓർത്തെടുക്കുന്നത് ഭാരത സ്വാതന്ത്ര്യത്തിൽ ധീരതയുടെ മുഖമുദ്രയായി മാറിയിട്ടുള്ള ധീരവനിതകളെക്കുറിച്ചാണ്. വേലു നാച്ചിയാർ ഭാരത ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു ധീരവനിതയായിരുന്നു വേലു നാച്ചിയാർ. 1730 ജനുവരി 30 ജനിച്ചു. 1780 മുതൽ 1790 വരെ ശിവഗംഗാ എസ്റ്റേറ്റിലെ ശാസ്ത്രിയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുരണങ്ങൾ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ കലാപക്കൊടി ഉയർത്തിയ ധീരവനിത, ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമരവീര്യം പകർന്നു നൽകിയ ധീരദേശാഭിമാനി. മാതംഗ്നി ഹസ്ര, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവ നക്ഷത്രം. ജനനം 1870 ഒക്ടോബർ 19 ബംഗാളിലെ തമല ഗ്രാമത്തിൽ. ബംഗാൾ ചരിത്രത്തിൽ ഓൾഡ് ലേഡി ഗാന്ധി എന്നറിയപ്പെടുന്ന ഈ ധീരവനിത ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി 1942 സെപ്റ്റംബർ 29 തമലക് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പോലീസിൻ്റെ വെടിയേറ്റ് ജീവൻ വെടിയുമ്പോഴും ആ ചുണ്ടുകളിൽ നിന്ന് ഉയർത്തിയിരുന്നത് വന്ദേമാതരം എന്നായിരുന്നു. ബീഗം ഹസ്രത് മഹൽ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ഇന്ത്യൻ ജനത വിശേഷിപ്പിച്ച 1857 വിപ്ലവത്തിലെ ധീര പോരാളിയായിരുന്നു ബീഗം ഹസ്രത് മഹൽ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദുർഭരണത്തിനെതിരെ ഇന്ത്യൻ ജനതയ്ക്ക് അവബോധമുണ്ടാക്കാൻ ശ്രമിച്ച ഈ ധീര ദേശാഭിമാനിക്ക് അവസാനം നേപ്പാളിൽ അഫീം പ്രാപിക്കേണ്ടി വന്നു. 1857 വിപ്ലവത്തിൽ ഒരു ജ്വാലയായി നിലനിന്നിരുന്ന ആ ധീര വനിത വിപ്ലവത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെട്ടു. അരുണ അസഫ് അലി. കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും അരുണ അസഫ് അലിയെ പറ്റി. അവരുടെ 33 വയസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക ഉയർത്തിയും 1942 ഗ്വാലിയാറിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയുമാണ് ശ്രദ്ധേയയായത്. കമലാദേവി ചതോപാധ്യായ്. ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് സീറ്റിനായി ആദ്യമായി മത്സരിച്ച വനിതയാണ് കമലാദേവി. ബ്രിട്ടീഷ് ആദ്യമായി അറസ്റ്റ് ചെയ്ത വനിത എന്ന ബഹുമതിയും ഇവർക്കാണ്. കൈത്തറിയും നാടകവും മറ്റു പരമ്പരാഗത കരകൗശല വസ്തുക്കളും നിർമ്മാണവും ഭാരതത്തിൽ പുതു വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിൽ കമലാദേവി പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കെ ജി കാമ. ഇവരുടെ പേരിൽ രാജ്യത്തുടനീളം അനേകം കെട്ടിടങ്ങളും റോഡുകളും ഉണ്ടെങ്കിലും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇവരെക്കുറിച്ച് അറിയുകയുള്ളൂ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മാത്രമല്ല അവർ പോരാടിയത്, മറിച്ച് ലിംഗസമത്വത്തിനു വേണ്ടിയും ശബ്ദമുയർത്തിയിരുന്നു. ഇവർ തൻ്റെ സ്വത്തുക്കളും മറ്റും പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കുകയാണ് ഉണ്ടായത്. കൂടാതെ ദേശീയ പതാക ജർമ്മനിയിലെ ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ വെച്ച് ഉയർത്തുകയും ചെയ്തു. രാജ്കുമാരി ഗുപ്ത. ഇവരും ഇവരുടെ ഭർത്താവും ഗാന്ധിജിയോടൊപ്പവും ചന്ദ്രശേഖർ ആസാദിനോടൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. കാഗോരി കേസിൽ ഒരു മുഖ്യ പങ്കും ഇവർ വഹിച്ചിട്ടുണ്ട്. രാജ്കുമാരി ഗുപ്തയ്ക്കായിരുന്നു കാഗോരി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ചുമതല. അടിവസ്ത്രങ്ങളിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചാണ് ഇവർ അവ പ്രക്ഷോഭകർക്ക് നൽകിയിരുന്നത്. ഇതുപോലെയുള്ള ത്യാഗങ്ങൾ ചെയ്ത അനേകായിരം സ്ത്രീകൾ ഭാരതത്തിലുണ്ടായിരുന്നു. അവരിൽ പലരെക്കുറിച്ചും ഇന്നും ആർക്കും അറിയില്ല. ചരിത്രത്താളുകളിൽ പോലും ഇവരെ പറ്റിയുള്ള പരാമർശം ചുരുക്കം മാത്രം. അനുവദിച്ച സമയത്തിനുള്ളിൽ ആരാലും അറിയപ്പെടാതെ പോയ കുറച്ചു പേരെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾ കരുതുന്നു. എന്നാൽ ഇവരെ പോലെ ഇനിയും ഏറെ ആൾക്കാരുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മനസ്സ് നന്നാവട്ടെ.